Hi friends, welcome back to Jada's Vibes. Appo innu nammal vannittullathu oru decor piece aayittanu. Appo adu cheyidirukkunnathu nammal idhe pole oru cardboard piece adhe pole oru soap petti upayogichittanu. Appo adu engane simple aayittu cheyidirukkanu nokkam. Appo aadiyayitte nammude cardboard piece onnu roundil cut cheyidirukkam. Appo adinayittu njan ivide oru paathrathinte adappanu eduthittullathu. ഇനി നമുക്ക് അതിലോട്ട് A4 ഷീറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് കൊടുത്താൽ മതിയാവും എൻ്റെ അടുത്ത് ഇപ്പോൾ ബ്ലാക്ക് കളർ ചാർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു A4 ഷീറ്റ് അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ഈ സോപ്പ് പെട്ടിയിൽ സോപ്പ് പെട്ടി കുറച്ച് കനത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കല്ലുകൾ ഈ സോപ്പ് പെട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ മുറ്റത്തിരുന്ന ബേബി മെറ്റൽ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് നിറച്ചിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു സോപ്പ് പെട്ടിയും ഒരു A4 ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസും അതുപോലെ സോപ്പ് പെട്ടിയൊക്കെ നമ്മളിവിടെ A4 ഷീറ്റിൽ കവർ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ബ്ലാക്ക് കളർ കൊണ്ട് ഒന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇവിടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വുഡൻ സ്റ്റിക്കുകളൊന്നും ഒട്ടിച്ച് കൊടുക്കാം ഒരു സൈഡിലായിട്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് വുഡൻ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നമുക്ക് ഐസ് സ്റ്റിക്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു നീളത്തിലുള്ളൊരു പീസ് എടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇതൊന്ന് കാർഡ്ബോർഡ് പീസിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇനി നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഒന്നുകൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വുഡൻ പീസ് മുകളിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ആ ബാക്ക് ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് വൃത്തിയിൽ അവിടെ നിന്നോളൂ ഇനി നമ്മൾ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് അധികം ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട് അതൊന്ന് റൗണ്ടിലായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോപ്പ് പെട്ടി ഇവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊരു A4 പേപ്പറിലായിട്ടോ ഉണങ്ങാനായിട്ട് വെച്ച് പെയിൻ്റ് അടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെടുത്തപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം നമുക്ക് കിട്ടി അപ്പോൾ അതിലെന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വെച്ച് അതെടുത്ത് വെച്ചു ഇനി നമ്മുടെ ആ കാർഡ്ബോർഡ് പീസ് ഇനി നമുക്ക് ഈ സോപ്പ് പെട്ടിയിലേക്ക് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ അടിപൊളി ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ A4 പേപ്പറിൽ റംസാൻ മുബാറക്ക് എന്നൊക്കെ എഴുതിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെക്കോർ പീസാണിത് അപ്പോൾ എല്ലാവരും ഈ ഇതിന് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിലൊക്കെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്